ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് ടു എസ്. റേസ് ടു എസിൻ്റെ പുതിയൊരു സയൻസ് ആൻഡ് ടെക്നോളജി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേയേറെ ക്ലാസ്സുകളിലായി നാം സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ ദൈനംദിന ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെ പറ്റി കാണുകയായിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി വളരുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന പുതിയ പദ്ധതികളെപ്പറ്റി നാം കണ്ടു. ഇന്ന് നാം കാണാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് നാം കരുതുന്ന സ്പേസ് ടെക്നോളജിയെ പറ്റിയാണ്. നമ്മുടെ ബഹിരാകാശത്തെ എല്ലാ റിസർച്ച് വർക്കുകളും ഇന്ത്യയിൽ നടത്തുന്നത് ഒരു പ്രധാന ഓർഗനൈസേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ അഭിമാനമായ ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇസ്രോ. ഇസ്രോ എന്നുള്ളത് കുറച്ചേറെ സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുക എന്നും കുറേയേറെ സാറ്റലൈറ്റ് ലോഞ്ച് മിഷനുകൾ നടത്തുക എന്നതും ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമല്ല, സ്പേസ് റിസർച്ച് വഴി കിട്ടുന്ന ഇൻഫോർമേഷൻ അത് സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരപ്പെടുത്താമോ അത്രമാത്രം ഉപകാരപ്പെടുത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി കാണുന്ന സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്. സ്പേസ് ടെക്നോളജി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇസ്രോയുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം. ഡോക്ടർ വിക്രം സാരാഭായിയുടെ കീഴിൽ 1962 ഇങ്കോസ്പാർ എന്ന പേരിൽ രൂപപ്പെട്ട ഇസ്രോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്പേസ് ഏജൻസിയായി മാറിയിരിക്കുകയാണ്. സ്പേസ് ടെക്നോളജി സാധാരണക്കാരൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇസ്രോയുടെ പ്രധാന മിഷൻ. ഇസ്രോയുടെ മിഷൻ സാറ്റലൈറ്റുകളും സ്പേസ് ലോഞ്ച് വെഹിക്കിളുകളും കൃത്യമായി വികസിപ്പിച്ച് സ്പേസിലേക്ക് സാറ്റലൈറ്റുകൾ കൃത്യമായി എത്തിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു മിഷനാണ്. രണ്ടാമത്തേത് സ്പേസുമായി ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകളും അവയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും ഉപയോഗിച്ച് നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു മിഷനാണ്. ഇസ്രോ എന്നാണ് രൂപപ്പെട്ടത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇസ്രോ രൂപപ്പെട്ടത് 1957 സോവിയറ്റ് യൂണിയൻ്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ചിന് ശേഷമാണ്. ഇസ്രോ രൂപപ്പെട്ടത് 1962 ഇസ്രോയെ പറ്റിയുള്ള ആലോചനകൾ ആരംഭിച്ചത് 1957 സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ സാറ്റലൈറ്റ് ലോഞ്ചിന് ശേഷം. അത് ലോകത്തിലുള്ള ശാസ്ത്രജ്ഞരെയെല്ലാം ഒരുപോലെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ ജവഹർലാൽ നെഹ്റു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിയോട് ആവശ്യപ്പെട്ടു, സ്പേസ് റിസർച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അത്തരം പങ്കുവെക്കലുകളുടെയും ചർച്ചകളുടെയും ഭാഗമായി 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ഇങ്കോസ്പാർ രൂപപ്പെട്ടു. ഇങ്കോസ്പാർ എന്നുള്ളത് പരിമിതികളുടെ നടുവിലുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു. ഇങ്കോസ്പാർ 1969 ഇസ്രോയായി നാമകരണം ചെയ്യപ്പെട്ടു. 1972 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ അതുവരെ ഇങ്കോസ്പാർ ധാരാളം കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇങ്കോസ്പാറിൻ്റെ ആരംഭകാലം മുതൽ ഇങ്കോസ്പാറിന് പോകുന്നുണ്ടായിരുന്നു. ഇങ്കോസ്പാർ രൂപപ്പെട്ട 1960 നമ്മുടെ രാജ്യത്ത് ശാസ്ത്രീയപരമായ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കാവശ്യമായ ലാബുകളും മറ്റ് സൗകര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുക വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സ്പേസ് റിസർച്ച് എന്ന ലക്ഷ്യമായതിനാൽ അതിനേറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പ ഇങ്കോസ്പാർ തിരഞ്ഞെടുത്തു. തുമ്പയിൽ അന്ന് വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു പള്ളിയും ഒരു ബിഷപ്സ് ഹൗസുമായിരുന്നു. അത് സ്വീകരിച്ച് ഇങ്കോസ്പാർ അവിടെ ലാബ് സ്ഥാപിച്ചു. പള്ളിയെ ഒരു വർക്ക്ഷോപ്പാക്കി മാറ്റി, ബിഷപ്പ് ഹൗസിനെ അവരുടെ ഓഫീസാക്കി മാറ്റി. പിന്നീടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല സംസ്ഥാനത്തു നിന്ന് വന്ന പല തരക്കാരായ ശാസ്ത്രജ്ഞർക്ക് ഭക്ഷണം കഴിക്കുവാൻ അവിടെ ഒരു സൗകര്യമില്ലായിരുന്നു. അതിനാൽ അവർ സൈക്കിൾ ചവിട്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന ഭാരമേറിയ റോക്കറ്റ് ഭാഗങ്ങൾ പലതും കൊണ്ടുവരുവാനായി അന്ന് പ്രത്യേക വാഹനങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും സൈക്കിൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരം ഭാരമേറിയ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. നമുക്ക് മനസ്സിലാകും അന്ന് നമ്മുടെ സൗകര്യങ്ങൾ വളരെ പരിമിതങ്ങളായിരുന്നു. എന്നാൽ ഈ പരിമിതികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വലിയ നേട്ടങ്ങളുണ്ടാക്കി. 1975
1962 സൈക്കിളുകൾ ഉപയോഗിച്ച ഇസ്രോ 1975 ആയപ്പോഴേക്കും സ്വന്തമായി ഒരു സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്ത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ അത് ബഹിരാകാശത്ത് എത്തിച്ചു. 1980 ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. സ്വന്തമായി ഒരു ലോഞ്ച് വെഹിക്കിൾ SLV-3 എന്ന പേരിൽ ഇന്ത്യ അവതരിപ്പിച്ചു. സ്വന്തം ലോഞ്ച് വെഹിക്കിളും സ്വന്തം സാറ്റലൈറ്റും, മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ ബഹിരാകാശ പരിവേഷണം ആരംഭിക്കാം. ഇത് 1980s നാം നേടിയെടുത്തത്. അതിനുശേഷം നാം അഭിമാനാർഹമായ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചു. 1994 ഇന്ത്യയുടെ അഭിമാനമായ, ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ ലോഞ്ച് വെഹിക്കിൾ, ലോകം തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ, PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 1994 അവതരിപ്പിക്കപ്പെട്ടത്. 2008 വീണ്ടും നമുക്ക് അഭിമാനാർഹമായ ഒരു നേട്ടമാണ് ഇസ്രോ സമ്മാനിച്ചത്. Chandrayaan-1 ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയത് ആ വർഷമാണ്. അതുപോലെ തന്നെ 2013 മംഗൾയാൻ മിഷൻ ലോഞ്ച് ചെയ്യപ്പെട്ടു. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മംഗൾയാൻ എത്തി. മംഗൾയാനും ചന്ദ്രയാനുമുള്ള വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ചന്ദ്രനിലെത്തിയ ആദ്യ രാജ്യം, ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യത്തെ രാജ്യം. യാതൊരു വിധത്തിലും ഒരു പരാജയവും നേരിടേണ്ടി വന്നില്ല, ആദ്യ ശ്രമത്തിൽ തന്നെ എത്തി. ഇത് ഇന്ത്യക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. 2017 എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് 104 സാറ്റലൈറ്റുകൾ ഒരു റോക്കറ്റിൽ വിക്ഷേപിച്ചുകൊണ്ട് ഇസ്രോ വീണ്ടും ചരിത്രം കുറിച്ചു. ഇസ്രോ ഇന്ന് ലോകത്തിലെ 6 വലിയ സ്പേസ് ഏജൻസികളിൽ ഒന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇൻസാറ്റ് എന്ന സീരീസിൽ. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളുള്ള രാജ്യം കൂടിയാണ് ഇന്ന് ഇന്ത്യ, IRS എന്നുള്ള പേരിൽ. ഇൻസാറ്റ്, IRS എന്നിവയൊക്കെ നിലവിൽ നമ്മളുടെ ഏറ്റവും പ്രശസ്തമായ സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളാണ്. അതിനോടൊപ്പം പുതിയ പരിവേഷണങ്ങളുമായി നാം മുന്നോട്ട് പോവുകയുമാണ്. നമ്മുടെ പ്രോജക്റ്റ് ഗഗൻ, നാവിക് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം മുതലായവയെല്ലാം ഇസ്രോയുടെ പുതിയ നേട്ടങ്ങളാണ്. എന്നാൽ ഈ ഇസ്രോയ്ക്ക് പരിമിതികളുടെ, പരാധീനതകളുടെ ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിൽ നിന്നാണ് ഇന്ന് ഇത്രയേറെ നേട്ടങ്ങൾ വഹിക്കുന്ന ഒരു ഏജൻസിയായി ഇസ്രോ മാറിയത്. ഇസ്രോ 100+ സാറ്റലൈറ്റ് മിഷനുകൾ നടത്തിയിട്ടുണ്ട്. 80 ലോഞ്ച് മിഷനുകൾ, 9 സ്റ്റുഡൻറ് മിഷനുകൾ, ഇങ്ങനെ ധാരാളം സാറ്റലൈറ്റ് സ്പേസ് മിഷനുകൾ നടത്തിയ ഇസ്രോ ഇന്ന് വലിയൊരു ഏജൻസി ആയപ്പോൾ സ്വന്തമായി ഒരു വാണിജ്യ യൂണിറ്റ് കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രോയ്ക്ക് ഒരു കൊമേഴ്സ്യൽ യൂണിറ്റ് ഉണ്ട്. ഇസ്രോ എന്താണ് വിൽക്കുന്നത്? ഇസ്രോയ്ക്ക് ഒരു കൊമേഴ്സ്യൽ യൂണിറ്റിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതെല്ലാം നാം വരുന്ന സെഷനിൽ കാണും. അതുവരെ ബൈ.